ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി ആൻഡ് ഷോർണൂർ. നെൽകൃഷിക്ക് ജലസേചനം നടത്താൻ കൊടുമുണ്ടത്തോട്ടിലെ പുഞ്ചിറയ്ക്ക് ഷട്ടറുകൾ സ്ഥാപിക്കണമെന്ന കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായില്ല. മരക്കഷ്ണങ്ങൾ കൊണ്ടുള്ള താൽക്കാലിക ഷട്ടർ ഉണ്ടാക്കി വെള്ളം സംഭരിച്ചാണ് 50 ഏക്കറോളം പാടശേഖരത്തേക്ക് കർഷകർ വെള്ളമെത്തിക്കുന്നത്. കൊടുമുണ്ടത്തോട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് പള്ളിപ്പുറം പട്ടാമ്പി തീരദേശ റോഡിനോട് ചേർന്നുള്ള ഏക്കർ കണക്കിന് പാടശേഖരത്തിലെ നെൽകൃഷി നടത്തുന്നത്. മുതുതല പരിദൂർ പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന തോട്ടിലാണ് പൂഞ്ചിറ സ്ഥാപിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ച പുഞ്ചിറയ്ക്ക് ഇതുവരെ ഷട്ടറുകൾ സ്ഥാപിക്കാൻ കഴിയാത്തതാണ് കർഷകരെ വലയ്ക്കുന്നത്. മഴക്കാലം കഴിയുന്നതോടെ തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളം സംഭരിക്കാൻ കോൺക്രീറ്റ് തൂണുകൾക്കിടയിൽ പനയുടെ പാത്തികൾ ഉപയോഗിച്ചാണ് നിലവിൽ കർഷകർ വെള്ളം കെട്ടി നിർത്തുന്നത്. എന്നാൽ ഇത് പലപ്പോഴും ഫലപ്രദമാകുന്നില്ല. വെള്ളം വലിയ തോതിൽ പാഴാവുന്നുമുണ്ട്. അതുകൊണ്ടുതന്നെ രണ്ടാം വിള അവസാനമാവുമ്പോഴേക്ക് ജലസേചന മാർഗമില്ലാതെ കർഷകർ ദുരിതത്തിലാകും. പിന്നെ വെള്ളം പൂവിച്ചത് നമുക്ക് വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ലീക്ക് കാരണം അതാണ്. നമുക്ക് ഈ മൂന്ന് ബീമും ഓട്ടയും പിന്നെ നമ്മുടെ സൈഡ് കെട്ടിൻ്റെ ഇടയിൽ കൂടെ പോണ വെള്ളം വേറെ ആ കെട്ടുകൾ അവിടുന്ന് പോയിട്ടുണ്ട്, അവിടുന്ന് വരുന്നുണ്ട് വെള്ളം, അത് നമുക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല. പനയുടെ പാത്തി ഉപയോഗിച്ച് വെള്ളം സംഭരിക്കുമ്പോൾ മഴക്കാലമായാൽ ഇത് എടുത്തു മാറ്റാനുള്ള ബുദ്ധിമുട്ട് വലിയ തോതിലാണ്. തോട്ടിൽ നിന്നുമുള്ള വെള്ളം മറിഞ്ഞ് കൃഷിനാശവും സംഭവിക്കാറുണ്ട്. ഇതിനെല്ലാം പരിഹാരമായാണ് ഷട്ടറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ കർഷകരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അനന്തമായി നീളുകയാണെന്നാണ് ആക്ഷേപം. പൂഞ്ചിറയ്ക്ക് ഷട്ടർ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വരെ കർഷകർ പരാതി നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർ പരിശോധിച്ചുവെന്നൊഴിച്ചാൽ തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. കൊടുമുണ്ട പാടശേഖരം ഉൾപ്പെടെ 50 ഏക്കറോളം കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ ചിറയിൽ സംഭരിക്കുന്ന വെള്ളത്തിലൂടെ കഴിയും.